മമ്മൂട്ടി നഷ്ടപ്പെട്ടിരുന്ന മമ്മൂട്ടിയുടെ ഇമേജ് രണ്ടാമത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് തമിഴിൽ എനിക്ക് നല്ല പടം എടുക്ക മുടിയാ ഇങ്ങേ എല്ലാമേ നാന്തം പണം അന്യഭാഷ സംവിധായകരും അന്യഭാഷ ആൾക്കാരും കണ്ടപ്പോഴത്തേക്കിനാണ് ആ ചിത്രത്തിൻ്റെ ഭയങ്കരമായിട്ട് ഡിമാൻഡ് കൂടിയത്. അതോടുകൂടി മമ്മൂട്ടി എന്ന നടൻ ഇന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ഒരു നടനായിട്ട് മാറി, നമ്പർ വൺ ആർട്ടിസ്റ്റായിട്ട് മാറി. മലയാളം പോലെ ഒരിക്കലും ഒത്തിട്ടില്ല, കാരണം മമ്മൂട്ടിയുടെ അടുത്ത് ഒരു നടന്മാരും വന്നിട്ടില്ല. അപ്പം അങ്ങനെ നമ്മുടെ ഡൽഹിയിൽ വെച്ച് പടം എടുക്കാൻ തീരുമാനിച്ചു. അതിന് അപ്പം ഡെന്നിസ് സിംഗിന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റിൻ്റെ ഒരു കഥയുണ്ട്, അരുൺ ഷൂറിയെ പോലെ എന്ന് പറഞ്ഞു. അപ്പം അന്ന് അരുൺ ഷൂറിയുടെ ലേഖനങ്ങളൊക്കെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ ചില കേസുകൾ ഇതൊക്കെ അതിനെപ്പറ്റിയൊക്കെ ഇതൊക്കെ ഉണ്ടെന്നല്ലോ. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ചില കേസുകളൊക്കെ പുള്ളിയാണല്ലോ കൊണ്ടുവന്ന് പൊക്കൊണ്ട് വന്നത്. അപ്പോൾ അത് നമുക്കൊരു ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. അപ്പോൾ അത് പറഞ്ഞ് നമ്മൾ ഡൽഹിയിൽ വെച്ച് ഒരു പൊളിറ്റിക്കൽ ഒരു ഇൻവെസ്റ്റിഗ് ജേർണലിസ്റ്റിൻ്റെ കഥയാണ് നെക്സ്റ്റൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓക്കെ, ആ നമുക്ക് ആയിക്കോട്ടെ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്ത് പോയി ഡെന്നിസ് ജോസഫും ഷിബു ചക്രവർത്തിയും കൂടെ കോവളത്ത് സമുദ്ര ഹോട്ടലിൽ മുറിയെടുത്ത് അവരവിടെ ഇരുന്ന് എഴുതാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഡൽഹിയുടെ കഥയൊക്കെ ഉണ്ട്. കഥയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനെ കുറച്ച് മാറ്റങ്ങൾ വന്നു, ഒരു ലേഡി ക്യാരക്ടറിനെ അത് ഇൻവോൾവ് ആക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അത് കുറച്ച് കഥ മാറ്റി എഴുതി. അങ്ങനെ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കിന് ഫുൾ സ്ക്രിപ്റ്റൊന്നും ഇല്ല, 10-13 സീനേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരു ഐഡിയ ഉണ്ട്. പിന്നെ ബാക്കി കഥകൾ ബാക്കി അവിടെ ഇരുന്ന് എഴുതിയത് കേരള ഹൗസിൽ വന്ന് ആണ് എഴുതി എഴുതി. അപ്പം നാളത്തെ ഷൂട്ടിങ്ങിനുള്ള ഇന്ന് എഴുതും. അങ്ങനെയായിരുന്നു. ചിലപ്പം രാവിലെ ആയിരിക്കും കഥ, ഒരു സീൻ കാണും, അത് എടുത്തു കഴിയുമ്പോൾ അടുത്ത സീൻ വരും. അങ്ങനെ എടുത്ത ചിത്രമാണ് ഏത് ഈ ന്യൂഡൽഹി എന്ന് പറയുന്നത്. പക്ഷേ അന്ന് നമ്മൾ ഭാഗ്യവശാൽ അന്ന് ഈ യു എൻ എ ഓഫീസൊക്കെ നമുക്ക് കിട്ടി. കുട്ടിസാറെന്ന് പറഞ്ഞ യു എൻ എയുടെ അന്നത്തെ മാനേജർ ഉണ്ടായിരുന്നു കുട്ടിസാറ്. കുട്ടിസാറ് അതിന് തന്നെ നമ്മളതിൻ്റെ കഥാപാത്രമായിട്ട് നമ്മൾ പുള്ളി അവതരിപ്പിച്ചു. പിന്നെ ജോർജ് വർഗീസ് എന്ന് പറയുന്ന ഇതിനകത്ത് ജഡ്ജായിട്ട് അഭിനയിക്കുന്നത് പുള്ളി അന്ന് അവിടുത്തെ യു എൻ എയുടെ മെയിൻ കറസ്പോണ്ടാണ്. കാരണം പ്രധാനമന്ത്രിയുടെ കൂടെ ഒക്കെ പോകുന്ന റിപ്പോർട്ടറായിരുന്നു. പ്രസിഡൻ്റിൻ്റെ കൂടെയൊക്കെ വിദേശത്തേക്ക് ടൂർ പോകുമ്പോഴൊക്കെ അവിടെ എവിടെയും കയറി ചെല്ലാവുന്ന ഒരു റിപ്പോർട്ടറായിരുന്നു. അന്ന് രാജീവ് ഗാന്ധി ഭരിക്കുന്ന സാറും രാജീവ് ഗാന്ധിക്ക് എന്തൊരു രാജീവിൻ്റെ കൊല്ലമെന്ന് പറഞ്ഞ് ഖലിസ്ഥാൻ വാലികൾ ഒരു ത്രെഡൊക്കെ ഉണ്ടായിരുന്നു, ഒരു കൊല്ലമെന്ന് ഒരു ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. അതനുസരിച്ച് റിപ്പബ്ലിക് ഡേ വരെ അന്ന് റോഡുകളിലൊന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് അനുവദനീയമല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെന്നപ്പം നമ്മൾ അവിടെ വെച്ച് ഈ രാജീവ് ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വി ജോർജ് സാറിനെ അദ്ദേഹത്തിൻ്റെ ഒരു അളിയൻ അതായത് വൈഫിൻ്റെ കസിൻ ബ്രദറെ മുഖാന്തരം നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ ഇൻഫ്ലുവൻസും അദ്ദേഹത്തിൻ്റെ പിന്നെ ഇതുമാണ് നമുക്കവിടെ ഇത്ര മനോഹരമായിട്ട് ഡൽഹി ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചത്. റോഡുകളിലൊക്കെ നമുക്ക് അന്ന് പെർമിഷൻ പോലും ഇല്ല, പക്ഷേ പുള്ളി വിളിച്ച് പറയും, നമ്മൾ എടുത്തോളാൻ പറയും. ആരും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കമ്മീഷനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിറ്റി പോലീസ് കമ്മീഷനോടൊക്കെ വിളിച്ച് പറഞ്ഞ് അങ്ങനെയാണ് ആ ചേസൊക്കെ എടുത്തത്. പിന്നെ റിപ്പബ്ലിക് ഡേ നമ്മൾ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു. അത് വലിയൊരു നേട്ടമായി. ആ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ് ഈ പടം തുടങ്ങുമ്പോൾ ഈ റിപ്പബ്ലിക് ഡേ ഷൂട്ടിങ് വരുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാം വാസം പറഞ്ഞാൽ അവർ ഒത്തു വന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം, ഒരു നല്ല ഒരു ഉദ്ദേശത്തോടുകൂടി മമ്മൂട്ടിയെ നമ്മൾ തീർച്ചയായും മമ്മൂട്ടി നഷ്ടപ്പെട്ടിരുന്ന മമ്മൂട്ടിയുടെ ഇമേജ് രണ്ടാമത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ദൈവം അനുഗ്രഹം. പക്ഷേ ന്യൂഡൽഹി എടുക്കണം, എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മമ്മൂട്ടിയുടെ സമയം മാറ്റമായി. നമ്മൾ ഒരാളുടെ സമയം മാറ്റമാകുന്നതാണ് നമുക്കൊക്കെ അങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നത്. അങ്ങേര ഒരു നല്ല മനുഷ്യനും അദ്ദേഹം ഒരു ദൈവവിശ്വാസിയും അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒക്കെ ആളായതുകൊണ്ടാണ് അങ്ങനെ ഒരു എല്ലാം കൂടെ ഒത്തു വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അവസരം ഇങ്ങനെ ഒരു ഇത് ഒരു ചിത്രമെടുക്കണം നമുക്ക് തോന്നി. അതൊരു റിലീസ് ചെയ്തപ്പോഴത്തേക്കിന് അതൊരു വൻ വിജയമായി. പക്ഷേ വൻ വിജയം എന്ന് പറഞ്ഞാൽ അന്നത്തെ മാർക്കറ്റ് അനുസരിച്ച് അതിന് വലിയൊരു വിജയം, വൻ സൂപ്പർ വിജയം നമുക്ക് പറയാൻ കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ പടം റിലീസ് ചെയ്ത് നമ്മൾ മദ്രാസിലൊക്കെ റിലീസ് ചെയ്തു. മദ്രാസിൽ റിലീസ് ചെയ്തപ്പോഴത്തേക്കിനാണ് അത് ഭയങ്കര അന്യഭാഷ
സംവിധായകരും അന്യ ഭാഷ ആൾക്കാരും ഒക്കെ കണ്ടപ്പോഴത്തേക്കിനാണ് ആ ചിത്രത്തിൻ്റെ ഭയങ്കരമായിട്ട് ഡിമാൻഡ് കൂടിയത്. അതോടുകൂടി മമ്മൂട്ടി എന്ന നടൻ ഇന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ഒരു നടനായിട്ട് മാറി, നമ്പർ വൺ ആർട്ടിസ്റ്റായിട്ട് മാറി. ഡെന്നിസ് ജോസഫ് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ തിരകഥാകൃത്തായിട്ട് മാറി. ഷോല കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ലൊരു തിരകഥാകൃത്ത് എന്നുള്ളതിലേക്ക് അവിടുത്തെ ഈ സിനിമാ ഫീൽഡിലുള്ളവർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈവൻ മണിരത്നം വരെ വന്ന് കണ്ടു. രജനീകാന്ത് ആ ചിത്രം കാണുന്നു, പുള്ളിക്ക് ആ ചിത്രത്തിൽ അഭിനയിക്കാൻ ഹിന്ദിയിലെടുക്കണമെന്ന് പുള്ളി ആഗ്രഹിക്കുന്നു, എന്നോട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നു. ഞാൻ പറഞ്ഞു ഇന്നലെ പിന്നെ എനിക്കൊരു ഭയമായിപ്പോയി, കാരണം നമ്മളിവിടെ കേരളത്തിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുണ്ട്, നമ്മൾ ഹിന്ദിയിലൊക്കെ പോയി എന്തെങ്കിലും ഫെയിലറായി കഴിഞ്ഞാൽ നമ്മുടെ ഇതായിട്ട് വരും. അങ്ങനെ നവോദയ അപ്പച്ചൻ സാറിനോട് അഭിപ്രായം ചോദിച്ചു, പുള്ളി പറഞ്ഞു വേണ്ട, ആവശ്യമില്ലാത്ത പണിയൊന്നും ചെയ്യേണ്ട, ഉള്ള റൈസ് കൊടുത്ത് ഉള്ള കാശ് വാങ്ങിക്കൂ, അതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തെലുങ്ക് ഹിന്ദി കന്നഡ റൈറ്റ്സ് കല്യാണി ഫിലിംസ് എന്ന് പറഞ്ഞ സുധാകർ റെഡ്ഡി മേടിക്കുന്നു. അദ്ദേഹം അത് ആ മൂന്ന് ഭാഷകളിൽ അത് നിർമ്മിക്കുന്നു. പക്ഷേ മലയാളം പോലെ ഒരിക്കലും ഒത്തിട്ടില്ല, കാരണം മമ്മൂട്ടിയുടെ അടുത്ത് ഒരു നടന്മാരും വന്നിട്ടില്ല. പിന്നെ കൃഷ്ണം രാജുവാണ് തെലുങ്കിൽ അഭിനയിച്ചത്, അംബരീഷാണ് കന്നഡത്തിൽ, ജിതേന്ദ്രയായിരുന്നു ഹിന്ദിയിൽ. പക്ഷേ അവരുടെ മമ്മൂട്ടിയുടെ അയൽവക്കത്ത് പോലും അവർക്കാർക്കും വരാൻ സാധിച്ചിട്ടില്ല. അത്രയ്ക്ക് ജി കെ എന്ന് പറഞ്ഞ കാര്യം അന്വർത്ഥമാക്കിയത് മമ്മൂട്ടിയാണ്. അതിന്നും അതിനെ ബീറ്റ് ചെയ്യാനായിട്ടൊരു പടം വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ അന്നൊക്കെ ട്രെയിനിലാണല്ലോ ആൾക്കാർ കൂടുതൽ വരുന്നത്. ട്രെയിനിൽ വരുമ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോകുമ്പോൾ മൗണ്ട് റോഡിൽ നമ്മളത് വലിയ ഈ രജനീകാന്തിൻ്റെ പടങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നത്, ശിവാജി ഗണേശൻ്റെ ഒക്കെ പടങ്ങൾ റിലീസ് ചെയ്യുന്ന, എം ജി ആറിൻ്റെ പടങ്ങൾ റിലീസ് ചെയ്യുന്ന വലിയ വലിയ കട്ടൗട്ട് വെക്കും. കട്ടൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു 100 അടി നീളത്തിലുള്ള, 100 അടി നീളത്തിൽ ഒരു 20 അടി 25 അടി 50 അടി പൊക്കത്തിലുള്ള കട്ടൗട്ട് വെക്കുന്നു. അതിനകത്ത് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന മമ്മൂട്ടിയുടെ ഇതുണ്ട്, ഇപ്പോൾ രജനീകാന്തിൻ്റെ ആണ് അതുപോലെയൊക്കെയുള്ള അതുപോലെയുള്ള കട്ടൗട്ട് വെച്ചു. അപ്പോൾ അതിൻ്റെ വലിയൊരു കാഴ്ചയാണ് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇത് ഏതാണോ ന്യൂഡൽഹി ഇംഗ്ലീഷിൽ ഉണ്ട്, പേര് എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്. ഇതെന്നാ പടം, ഇതേത് പടം, മലയാള പടം നമുക്ക് ഓരോ അങ്ങനെയാണ് മലയാള പടം എന്ന് പറഞ്ഞു എവിടെ കളിക്കുന്നത് കാണണം. അങ്ങനെ ഇവർ കണ്ടു, അങ്ങനെ സഫയർ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അവർക്ക് അത്ഭുതമായി പോയി. കാരണം ഒരു മലയാളത്തിന് ഇത്ര ഒരു ഇംഗ്ലീഷ് പിക്ചർ പോലെ അല്ലെങ്കിൽ ഒരു മറ്റ് ഏത് ഭാഷകളെയും കിടപിടിക്കുന്ന രീതിയിൽ ഒരു ചിത്രം എടുത്തിരിക്കുന്നു, അതിൻ്റെ സംവിധായകൻ അതുപോലെ മനോഹരമായിട്ട് ചിത്രീകരിക്കുന്നു, അതിൻ്റെ ചെയ്സ് വേറെ ഒരു ഒറ്റ ഫൈറ്റില്ല. പക്ഷേ പടം കണ്ടിറങ്ങുമ്പോഴത്തേക്കിന് 10 ഫൈറ്റ് കണ്ട പോലൊരു എഫക്റ്റാണ്. അത്രയ്ക്ക് ത്രില്ലിംഗ് ആയിരുന്നു പടം. അന്ന് ഡൽഹി പോകുമ്പോഴത്തേക്കിന് ഒരു തോക്ക് പോലും കൊണ്ടാനൊക്കത്തില്ല. ആക്ച്വലി പറയുകയാണെങ്കിൽ ത്യാഗരാജൻ്റെ കയ്യിൽ ഇരിക്കുന്ന തോക്ക് എന്ന് പറയുന്നത് കളിത്തോക്ക് വെച്ചാൽ അത് പൊട്ടത്തില്ലല്ലോ. പിന്നെ അത് സൂം ചെയ്ത് ത്യാഗരാജൻ്റെ ഫേസിലേക്ക് വന്ന് ഫേസ് എക്സ്പ്രഷനിൽ സൗണ്ട് ഇട്ടാണ് അന്ന് പൊട്ടതായിട്ട് കാണിക്കുന്നത്. പക്ഷെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അതാണ് അത് അത്രയ്ക്ക് പിന്നെ അതിൻ്റെ പിക്ചറൈസേഷൻ അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. അത് ജോഷി അത് മനോഹരമായിട്ട് ആക്ച്വലി പറഞ്ഞാൽ ജോഷിയുടെ നമ്പർ വൺ ചിത്രമാണ് ജോഷിയുടെ. ഇനിയൊന്നും അതുപോലുള്ള ഫൈറ്റോ അല്ലെങ്കിൽ ചെയ്സോ ഒന്നും ഡൽഹി വെച്ച് ഇനി ആർക്കും എടുക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അവസരം ഒത്ത് കിട്ടിയതാണ് അത്. അന്യഭാഷകളിലാണെങ്കിലും ആ ചെയ്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ആ ചെയ്സും ആ ഓട്ടവും ഇട്ട് ആ നടന്മാരെ തന്നെ ഇട്ടു. കാരണം രണ്ടാമത് ഡൽഹിയിൽ പോയി അങ്ങനെ ഒരു ചെയ്സോ ഇതെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ സുരേഷ് ഗോപി, സിദ്ദിഖ്, വിജയരാഘവൻ, ത്യാഗരാജൻ അങ്ങനെയുള്ള ക്യാരക്ടർ തന്നെയാണ് ഇന്ത്യയിലും അവരിട്ടത്. എന്നിട്ട് ഈ ചെയ്സ് നമ്മുടെ മലയാള പടത്തിൽ നിന്നും അതിൻ്റെ ഡൂപ്പ് നെഗറ്റീവ് എടുത്ത് അവിടെ ഇട്ടിരിക്കുക. നിറക്കൂട്ട് കഴിഞ്ഞിട്ടാണ് രാജാവിൻ്റെ മകൻ പോയത്. അത് തമ്പി കണ്ണന്താനത്തിൻ്റെ ഷാരോൺ പിക്ചേഴ്സിൻ്റെ ബാനറിലാണ് പടം എടുത്തതെങ്കിൽ അത് ജൂബിലിയുടെ ഒരു ചിത്രമായിട്ടാണ് ജൂബിലി അവതരിപ്പിക്കുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രൊഡക്ഷൻ ഗ്രൂപ്പാണ് ചെയ്തത്, സംബി ഡയറക്റ്റ് ചെയ്തത്. പക്ഷേ നമ്മുടെ ചിത്രം പോലെയാണ് എല്ലാം നിൽക്കുക. അതുകൊണ്ടാണ് ജൂബിലി പ്രൊഡക്ഷൻ അവതരിപ്പിക്കുന്ന ഷാരോൺ പിക്ചേഴ്സിൻ്റെ വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ തന്നെയാണ് കൂടുതലും മുടക്കിയിരിക്കുന്നത്. അവിടെ ഞാൻ മാത്രമായിട്ടുള്ള അവർക്കുള്ളൂ, ബാക്കി അതിൻ്റെ പിന്നെ എൻ്റെ എമൗണ്ടും എൻ്റെ കമ്മീഷനും അതിൻ്റെ എനിക്ക് കിട്ടേണ്ട എമൗണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ നെഗറ്റീവ് റൈറ്റ്സ് തമ്പിക്ക് തന്നെ തിരിച്ചു കൊടുത്തു. അപ്പോൾ ജൂബിലി രാജാവിൻ്റെ മകൻ. അപ്പോൾ രാജാവിൻ്റെ മകൻ കഴിഞ്ഞ കൂടിയാണ് പിന്നെ തമ്പിക്കൊരു പടം കൊടുത്തേക്കാൻ നമ്മൾ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഭൂമിയിലെ രാജാക്കം. അപ്പം ഈ ഡെന്നിസ് തന്നെ ഇങ്ങനെ ഒരു പ്ലോട്ട് പറഞ്ഞു. ആക്ച്വലി പറയുകയാണെങ്കിൽ അന്ന് ഈ ബിന്ദ്രൻ ബാലയെ മനസ്സിൽ വെച്ചുകൊണ്ടൊരു സബ്ജക്റ്റാണ് ബിന്ദ്രൻ ബാല. പിന്നെ ആദ്യം
ഇന്ദിരാഗാന്ധിക്ക് സപ്പോർട്ടായിരുന്നു. അപ്പം ഇന്ദിരാഗാന്ധി ആണെങ്കിലും ആദ്യം പിന്നെ മുന്ദ്രൻപാലയെ ഖാലിസ്ഥാൻകാർക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരാളായിട്ടാണ് ഒരു വർഷം പഴ മതപണ്ഡിതനായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ വെച്ചപ്പോൾ ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കുക ചെയ്തത്, ഒരു പ്ലോട്ട്, നമുക്കൊരു ഒരു 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 ആശയം കിട്ടുകയാണ്. പിന്നീട് അങ്ങർക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ എൻ്റെ ജനത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബിന്ദൻപാല തിരിഞ്ഞ് പിന്നെ ഗോൾഡൻ ടെമ്പിൾ ആക്ട് കയറിയ ഇത് വെടിവെച്ചു. അതല്ലേ പുള്ളി പുള്ളി ഇന്ദിരാഗാന്ധി തന്നെ ജീവൻ പോകാൻ കാരണം അതാണല്ലോ, ലൈഫ് നഷ്ടപ്പെടാൻ കാരണം. രാജീവ് ഗാന്ധിയുടെ ഒക്കെയാണ് അതിൻ്റെയൊക്കെ പ്രതിഫലനമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റായിരുന്നു അത്. അപ്പോൾ ഒരു നാട്ടുരാജാവായിരുന്ന പുള്ളി പിന്നെ രാജ്യം പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളി പ്രീപേഴ്സായിട്ട് ജീവിക്കുമ്പോഴത്തേക്കിന് പുള്ളിക്ക് തോന്നുകയാണ് എൻ്റെ മകൻ ഒരു ഇപ്പോഴത്തെ ഭൂമിയിലെ രാജാക്കന്മാർ ആരാ, മന്ത്രിമാരാ, നമ്മളെ ഭരിക്കുന്ന മന്ത്രിമാരാ, അതാക്കാനായിട്ട് രാജാവ് തീരുമാനിക്കുന്നു. അത് അടൂർവാസിയാണ് രാജാവിൻ്റെ, രാജ്യം പോയ രാജാവ് പണ്ട് പണ്ടത്തെ രാജാവ്. അങ്ങനെ തീരുമാനിക്കും, അങ്ങനെ വന്ന് പക്ഷേ ജനങ്ങളുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളിക്ക് മനസ്സിലാകുന്നു ഞാൻ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ മുഖ്യമന്ത്രിയായിട്ട് തെറ്റുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്ലോട്ട് വന്ന്, ഒരു ഐഡിയ വെച്ച്, ആ ഒരു ആശയം വെച്ചിട്ടാണ് ചെയ്തത്. നമുക്ക് അന്ന് വലിയ ലാഭം കിട്ടേണ്ട പാഠം, ഒരു 100% എന്നുള്ളത് നമുക്കൊരു 50% ആയി കുറഞ്ഞു. അതൊരു റിവൈസിംഗ് സെൻസർ കമ്മിറ്റി റിജക്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ ട്രൈബ്യൂണലിൽ പോയി, ഡൽഹിയിൽ പോയാണ് വാങ്ങിച്ചത്. അപ്പോൾ പൊളിറ്റീഷ്യൻസിൻ്റെ ഒരു കറപ്റ്റായിട്ട് പൊളിറ്റീഷ്യൻസിൻ്റെ ഒരു കഥയായിട്ടാണത് വന്നത്. അപ്പോൾ ആദ്യം അത് ഇവിടുത്തെ സെൻസർ ബോർഡിനൊരു തരാൻ ബുദ്ധിമുട്ടായി, റിവൈസിംഗ് കമ്മിറ്റി മാറ്റി. അങ്ങനെ ട്രൈബ്യൂണലിൽ ജഡ്ജിന് ആ പടം വളരെ ഇഷ്ടപ്പെട്ടു കണ്ടപ്പോഴത്തേക്കിന്. അപ്പോൾ പറഞ്ഞു ഓക്കെ, അതെന്താ പ്രോബ്ലം, ഇത് ജനങ്ങൾ കാണേണ്ട പടമെന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഈ ജനങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട, റിയൽ പൊളിറ്റീഷ്യൻ ആരാണെന്നും റിയൽ പിന്നെ ജനങ്ങളെ സേവിക്കുന്ന ആരാണെന്നും ജനങ്ങൾ തിരിഞ്ഞെടുക്കട്ടെ, എന്നിട്ട് അതിനനുസരിച്ച് വോട്ട് ചെയ്യട്ടെ എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ അത് പടം റിലീസ് ചെയ്തു. അതിൻ്റെ റീമേക്ക് ആണ് ഭയങ്കരമായിട്ട് ഓടി, കാരണം അതിൻ്റെ റീമേക്ക് എടുത്തത് തെലുങ്കിലെടുത്തത് വിജയശാന്തിയുടെ മേക്കപ്പ് മാൻ ആയിരുന്ന ഇപ്പം ഏറ്റവും ഭയങ്കര പ്രസിദ്ധനായ പ്രൊഡ്യൂസറായ AR രത്നം, രത്നം എന്ന് പറഞ്ഞ പുള്ളി ആദ്യമായിട്ട് സിനിമ എടുക്കുന്നത് നമ്മുടെ ഈ റീമേക്ക്, ഈ പടം മേടിച്ചിട്ട് പുള്ളി തെലുങ്കിൽ റീമേക്ക് ചെയ്ത് അന്നത്തെ നടൻ രാജശേഖർ എന്ന് പറയുന്ന നടനെ വെച്ചിട്ട് പുള്ളി അതെടുത്തു. അതുകൊണ്ട് സൂപ്പർ ഹിറ്റായി. അതോടെ പുള്ളി ഇന്ന് ഇന്ന് ഇന്ത്യയിലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 പ്രൊഡ്യൂസറായിട്ട് മാറി. ഇന്നും പുള്ളി കാണുമ്പോൾ നമ്മളോട് വളരെ സ്നേഹമാണ്. നമ്മൾ രജനീകാന്തുമായിട്ട് നമ്മൾ നല്ല സ്നേഹബന്ധമായിരുന്നു. മിക്കവാറും നമ്മൾ കാണുകയും ഈ പ്രത്യേകിച്ച് നമ്മുടെ 3rd പ്രൊഡ്യൂസർ ത്യാഗരാജൻ, പുള്ളി ഈ സത്യ മൂവീസിൻ്റെ ചാർജും കൊണ്ട് പുള്ളിക്കുണ്ടായിരുന്നു. അയാളുടെ പുള്ളിയുടെ ഫാദറിനിലൂടെയാണ്, അതായത് RM വീരപ്പൻ്റെ കമ്പനി ആയിരുന്നു സത്യ മൂവീസ് എന്ന്. ആ സത്യ മൂവീസ് ആക്ച്വലി MGR സ്വന്തം കമ്പനിയായിരുന്നു. MGR മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് MGR കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് RM വീരപ്പനാണ് അതിൻ്റെ അങ്ങ് വന്നത്. അപ്പോൾ സത്യ മൂവീസിൻ്റെ ചിത്രങ്ങളിലൊക്കെ അന്ന് ഈ പറഞ്ഞ രജനീകാന്ത് അഭിനയിക്കുക. അപ്പോൾ രജനീകാന്ത് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ത്യാഗരാജൻ. ത്യാഗരാജന് സ്വന്തമായിട്ട് കമ്പനി സത്യജ്യോതി ഫിലിംസിനുണ്ട്. ഓൾസോ പുള്ളിയുടെ ഫാദറിലോ ആയതുകൊണ്ട് പുള്ളി മരുമേനയാണ് ഇതിൻ്റെ എല്ലാം ചാർജ്. പുള്ളി അന്ന് മിനിസ്റ്ററൊക്കെയാണ്. അപ്പം ഞങ്ങൾ ഈ അടിക്കടി എപ്പോഴും കണ്ടുമുട്ടും രജനീകാന്തുമായിട്ട്. നമുക്ക് മിക്കവാറും ഒന്നുകിൽ ചോള ഹോട്ടലിൽ നിന്ന് പുള്ളി വൈകുന്നേരം ഡിന്നറിന് വരും, വൈഫുമായിട്ട് വരും. അന്നേരം ഞങ്ങൾ ചിലപ്പോൾ അവിടെ ചെല്ലും, ഞങ്ങളുമായിട്ട് കാണും, സംസാരിക്കും. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഷൂട്ടിങ് AVMലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങളവിടെ ഉണ്ടെങ്കിൽ രജനി ഉണ്ട്, രജനി ഉണ്ട് അവിടെ അടുത്ത് പോയി ഞങ്ങൾ ഇരിക്കുമായിരുന്നു. അങ്ങനെയാണ് രജനിക്ക് ഈ ന്യൂഡൽഹി ചെയ്യണമെന്ന് ആഗ്രഹം വന്നത്. അപ്പോൾ ന്യൂഡൽഹി ചെയ്തപ്പോൾ ഹിന്ദി ആണ് നമ്മൾ അത് പിൻവാങ്ങി, ഞാൻ തമിഴാണ് ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് തമിഴിൽ എനിക്കിത് ചെയ്താൽ ശരിയാവത്തില്ല, കാരണം തമിഴിൽ എനിക്ക് നല്ല പടം എടുക്ക മുടിയാത്, ഇങ്ങേ എല്ലാമേ നാന്തം പണണം. ഇത് വന്ന് മമ്മൂട്ടി സാർ വന്ന് മമ്മൂട്ടി സാറിനെ അപ്പോഴും വിളിക്കും, അതാണ് അപ്പോളുടെ അത്. മമ്മൂട്ടി സാർ വന്ന് ആളെ വെച്ചിട്ട് എല്ലാം പണ്ടത് ഇത് ഇങ്ങ അത് തമിഴ്നാട്ടിൽ അത് ഒത്തുക്ക മാട്ടേ, അതിനാൽ എനിക്ക് തമിഴിൽ ചെയ്യാൻ മുടിയാതെ, അതിനാൽ തമിഴ് ഹിന്ദിയിലെ പണലാം. അപ്പോൾ അന്ന് ആജ്കി ആവാസ് എന്ന് പറഞ്ഞ പടം ഇന്ത്യയിൽ പുള്ളിയുടെ ഹിറ്റായിട്ടിരിക്കുക. പക്ഷെ നമുക്കന്നൊരു ഒരു ഭയമായപ്പോൾ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, എന്താണ് നമുക്കറിയാൻ പറ്റാത്തൊരു ഫീൽഡ്, അവിടെ പോയി വല്ല പെട്ടുപോയാൽ കുഴഞ്ഞു പോകുന്നുണ്ട് നമ്മൾ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ വയ്ക്കും പുള്ളി ഒരു ഒരു ഇത് വേണം. പിന്നെ ഞങ്ങൾ പോയി പുള്ളിയുടെ ഇങ്ങനെ സത്യ മൂവീസ് ത്യാഗരാജൻ പോകും, ത്യാഗരാജൻ്റെ ഓഫീസിൽ സത്യ മൂവീസിൻ്റെ ഓഫീസിൽ
വിളിച്ച് വരുത്തിയിട്ടാണ് ഞങ്ങൾ ഈ വെൺമേഘംസിൻ്റെ കഥ പറയുന്നത്. ഈ ഫോട്ടോഗ്രാഫറും നടിയും തമ്മിലൊരു ഒരു പ്രണയം. അതിനിടയ്ക്ക് പിന്നെ ഇവർ കല്യാണം കഴിച്ച് അവർ പെട്ടെന്ന് ഡൈവേഴ്സായി. നാഷണൽ അവാർഡ് മേടിക്കാൻ വന്നില്ല കേട്ടോ. ഞാൻ ഇന്നും അത് അദ്ദേഹത്തിന് നഷ്ടമായിട്ടാണ് കരുതുന്നത്. പക്ഷേ അന്ന് അതുപോലെ തിരക്കായിരുന്നു പുള്ളിക്ക് നമുക്ക് വരാൻ പറ്റുന്നത്. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ആ ക്യാരക്ടറായിട്ടങ്ങ് മാറുക. അതെങ്ങനെ വരുന്നത് നമുക്കറിയാൻ പറ്റില്ല. അത്ഭുതവാസം പറഞ്ഞാൽ